തമിഴ്നാടിന് ജലവും കേരളത്തിന് ഒരു പുതിയ ഡാമും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ബലക്ഷയം കണക്കിലെടുത്ത് പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിസ്ഥിതി ആഹ്ലാദ പഠനം പുരോഗമിച്ചു വരുന്നു. ഡാമിന് താഴെയുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്കായി തമിഴ്നാടിന്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചു വരുന്നു. ബഹുമാന്യനായ മെമ്പർ ശ്രീ വാഴുസ്വാമൻ MLA അവതരിപ്പിച്ച ഈ സബ്മിഷൻ നമ്മുടെ സഭയുടെ തന്നെ ശ്രദ്ധയെ പലതവണ ക്ഷണിച്ചിട്ടുള്ളതും പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിന്നിരുന്ന തർക്കത്തിന്മേൽ OS No. 3/2006 ബഹു സുപ്രീം കോടതി 7/5/2014 പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ മുല്ലപ്പെരിയാർ ഡാം ജലശാസ്ത്രപരമായും ഭൂകമ്പപരമായും ഘടനാപരമായും സുരക്ഷിതമാണെന്നാണ് സൂചിപ്പിക്കുകയുണ്ടായത്. എങ്കിൽ കൂടിയും അണക്കെട്ടിൻ്റെ സുരക്ഷയെപ്പറ്റിയുള്ള കേരളത്തിൻ്റെ ഉത്കണ്ഠ കണക്കിലെടുത്ത് അണക്കെട്ടിൻ്റെ സുരക്ഷിതത്വം വിലയിരുത്തുന്നതിനായി ബഹു സുപ്രീം കോടതി ഒരു 3-അംഗ മേൽനോട്ട സമിതിയെ നിയോഗിക്കുകയും കാലാകാലങ്ങളിൽ ഈ സമിതി ഡാമിൻ്റെ സുരക്ഷാ കാര്യങ്ങൾ നിരീക്ഷണം നടത്തുകയും പരിശോധനയും യോഗങ്ങളും നടത്തി ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മേൽനോട്ട സമിതിയെ സഹായിക്കുന്നതിനായി ഒരു ഉപസമിതിയും ഡാമിൽ പരിശോധനകൾ നടത്തി ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ മേൽനോട്ട സമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുന്ന മഴയുടെ മുന്നറിയിപ്പുകൾക്ക് അനുസൃതമായി ഡാമിൻ്റെ ജലനിരപ്പ് സുരക്ഷിത അളവിൽ ക്രമീകരിക്കാനും ഡാമിൻ്റെ കീഴ്ഭാഗങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളുവാനും തമിഴ്നാടിനോടും മേൽനോട്ട സമിതി ചെയർമാനോടും കേരളം ആവശ്യപ്പെടാറുണ്ട്. കൂടാതെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തങ്ങളെ നേരിടുവാൻ സജ്ജമായിരിക്കുവാൻ ബഹു സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സബ് കമ്മിറ്റിയും സംസ്ഥാന തലത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഒരു എക്സിക്യൂട്ടീവ് സബ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ഈ കമ്മിറ്റികൾ ഡാമിൻ്റെ കീഴ്ഭാഗങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ട എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചു വരുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ബലക്ഷയം കണക്കിലെടുത്ത് പുതിയൊരു ഡാം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പരിസ്ഥിതി ആഹ്ലാദ പഠനം പുരോഗമിച്ചു വരുന്നു. പുതിയ അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിന് മുൻപായി എൻവയറൺമെൻ്റൽ ക്ലിയറൻസ് ആൻഡ് ഫോറസ്റ്റ് ക്ലിയറൻസ് മുതലായവ നിയമപ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള സാക്ഷ്യപ്പെടുത്തലുകളും തമിഴ്നാടിൻ്റെ അനുമതിയും നമുക്ക് ആവശ്യമാണ്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് നിർമ്മാണത്തിനായി കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം 2018 സെപ്റ്റംബർ 14 പരിസ്ഥിതി ആഹ്ലാദ പഠനത്തിനുള്ള ടേംസ് ഓഫ് റഫറൻസിനുള്ള അംഗീകാരം നിബന്ധനകളോടെ നൽകുകയുണ്ടായി. പുതിയ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് വേണ്ടി 2011 തയ്യാറാക്കിയിരുന്ന DPR പുതുക്കുന്നതിലേക്കായി ചീഫ് എഞ്ചിനീയർ IFW അധ്യക്ഷനായി 12/2/2021 ഒരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായി. കേരളവും തമിഴ്നാടും തമ്മിലുള്ള എല്ലാ അന്തർ സംസ്ഥാന വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിന് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാരുടെ യോഗം 25/9/2019 തിരുവനന്തപുരത്ത് ചേർന്നതിന് തുടർച്ചയായി 12/12/2019 11/9/2020 സെക്രട്ടറി തല ചർച്ച നടന്നിരുന്നു. ഇതിൻ്റെ തുടർച്ചയായി സെക്രട്ടറി തലത്തിലും ചീഫ് സെക്രട്ടറി തലത്തിലും അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി തലത്തിലും തുടർ ചർച്ചകൾ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രസ്തുത തുടർ ചർച്ചകളിൽ തേനി, മധുര, രാമനാഥപുരം തുടങ്ങിയ ജില്ലകൾക്ക് ജലം ഉറപ്പുവരുത്തിക്കൊണ്ട് മുല്ലപ്പെരിയാറിലെ പുതിയ ഡാമിൻ്റെ നിർമ്മാണം സജീവമായി ഉന്നയിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാലവർഷ സമയങ്ങളിൽ മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് ഉയരുന്ന വേളയിൽ തമിഴ്നാടിൻ്റെയും മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിയുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി സർക്കാർ നിരന്തരം ബന്ധപ്പെടുകയും ടണൽ വഴി തമിഴ്നാട്ടിലെ വൈഗ ഡാമിലേക്ക് പരമാവധി അളവിൽ വെള്ളം മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും അതിനോട് തമിഴ്നാട് സഹകരിക്കുകയും ചെയ്യുന്നുണ്ട്. 29/7/2021 മുമ്പ് മേൽനോട്ട സമിതിയുടെ യോഗം വീഡിയോ കോൺഫറൻസ് വഴി നടത്തുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള ഡാമിൻ്റെ 126 വർഷത്തെ കാലപ്പഴക്കം കണക്കിലെടുത്ത് ഡാമിന് താഴെയുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ജില്ലാ ഭരണകൂടവും കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജലസേചന വകുപ്പും സംയുക്തമായി തമിഴ്നാടിൻ്റെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നടപടി സ്വീകരിച്ചു വരുന്നു. സാർ, ഇന്ന് രാവിലെ 8 മണിക്ക് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136.30 ഫീറ്റാണ്.
ഇന്നാ നമ്മുടെ ഡാമിലേക്ക് വരുന്ന ഇൻഫ്ലോ 998 ക്യുസെക് ഹനമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഔട്ട്ഫ്ലോയും 908 ആണ്. അപ്പോൾ നിയന്ത്രണ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അവിടെ കാലാവസ്ഥ ഇപ്പോൾ വലിയ മോശമില്ല. മാക്സിമം വാട്ടർ ലെവൽ നമുക്ക് 142 ആണ്. ആ നിലയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിൽ താഴ്ത്ത ഭാഗത്ത് അധിവസിക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നുണ്ട്. താലൂക്ക് തലത്തിൽ തഹസിലും വില്ലേജ് ഓഫീസിലും അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് നമ്മുടെ പോലീസിൻ്റെയും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സജ്ജമാക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ക്യാമ്പുകൾ ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഗവൺമെൻറ് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗവൺമെൻറ് സജ്ജമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. വ്യക്തിയുടെ ആശങ്കകളില്ല. തമിഴ്നാടിന് ജലവും കേരളത്തിലൊരു പുതിയ ഡാമും കേരളത്തിൽ അധിവസിക്കുന്നവരുടെ ജീവൽ പ്രശ്നം എന്ന നിലയിൽ അതുതന്നെയാണ് ഗവൺമെൻറ് നയം. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്.